കർത്താവിന്റെ ധന്യമുള്ള നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് വാഴ്ത്തപ്പെട്ട മഷികായി ഉയർത്താൻ കർത്താവ് നൽകിയ അവസരം നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥന കൂടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ കർത്തസ്ഥനായിരിക്കാം. എനിക്ക് ഏറെ ബഹുമാനവും ഏറെ സന്തോഷവും ആദരവും ഇന്ന് രാത്രി ഉണ്ട്. എനിക്ക് ഉള്ള സന്തോഷം, ഞാൻ നന്നായി കരയുന്ന ഒരാളാണ്, എനിക്കത് കരയുന്നില്ല, എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഇന്ന് രാത്രി സന്തോഷിക്കുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, സ്നാനപ്പെട്ട മാതാപിതാക്കൾ പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ തൊട്ടു. ചില വർഷങ്ങൾക്ക് മുമ്പ് സ്നാനക്കടവിൽ നിൽക്കുന്ന രംഗങ്ങൾ എനിക്കിന്ന് രാത്രി ഓർക്കാനിടയായി. ഞാൻ ഒരു കാര്യം പറയാം, നിയോഗത്തോടാ നീ സ്നാനപ്പെട്ടതെങ്കിൽ നിന്നെ ആദരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ആ നന്മയെ അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി പറയാം, പരമാർത്ഥയോടെ ദൈവത്തെ സേവിച്ചതിൻ്റെ നന്മയല്ല, അതൊരു നന്മയും. ഞാൻ ഒത്തിരി നന്ദിയുള്ളവനാണ്. ഒറ്റ വാക്കിൽ എന്നെ പൂക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമില്ലാത്തൊരു കേസാണ്. പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും എല്ലാവരോടും, വിശേഷാല ഈ സഭയോടും കമ്മിറ്റിയോടും കർത്തൃപത്തിനോടും നന്ദി പറയുന്നു. എന്നെ കുറിച്ച് പ്രാർത്ഥിക്കണമേ. കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ ഞാൻ എന്നും എല്ലാ രാവിലെയും ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ അമ്മ പറയുന്നത് പോലെ, കർത്താവേ ഞങ്ങളെ പ്രസിദ്ധരാക്കിയിലും വിശ്വസ്തരാക്കണേ, കർത്താവേ പ്രസിദ്ധരാക്കിയിലും വിശ്വസ്തരാക്കണേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒത്തിരി പ്രസിദ്ധന്മാരാകുന്നതിനേക്കാൾ ദൈവത്തിന് വിശ്വസ്തയോടെ നിൽക്കാൻ യഹോവയുടെ ദിവ്യമായ കരമുണ്ടാകട്ടെ. എനിക്ക് ഈ ദൈവസഭയോട് പറയാൻ എന്നെ ഏൽപ്പിച്ച അയച്ചൊരു ദൈവിക ദൂതുണ്ട്. ആ ദൂത് ഇന്ന് രാത്രി പങ്കുവെച്ച് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുക. ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരിക, ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെ കത്തിയതിൻ്റെ ഇരട്ടി ഇവിടെ കത്തണം. നമ്മൾ അടുത്ത വർഷത്തിലേക്ക് ഒരു ദൈവത്തിൻ്റെ ദൂത് പ്രാപിക്കാൻ പോവുക. എന്നോട് ഈ സഭയോട് പറയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് വേഗത്തിൽ ശബ്ദമുയർത്തി വായിക്കണം. യോവേൽ പ്രവചനം എല്ലാവരും എടുത്താട്ടെ. യോവേൽ പ്രവചനം ആമേൻ. രണ്ടാം അധ്യായം 27-ാമത്തെ വാക്യമാണ് ദൈവസഭയോട് പറയാൻ ദൈവമനെ ഏൽപ്പിച്ചത്. Joel chapter 2 verse 27 വായിച്ചാട്ടെ. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം, ഒരുമിച്ച് പറ, നമുക്ക് ഒരുമിച്ച് പറ, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. എത്തവരെ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാ, 2023 ഞങ്ങൾ ലജ്ജിക്കുന്ന വർഷമല്ല, ഞങ്ങൾ സന്തോഷിക്കുന്ന വർഷമാണ്. ദൈവസഭയോട് പറയാൻ എന്നെ ദൈവം ഏൽപ്പിച്ച ദൂത്, ഈ ആണ്ട് നാം ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറ. എല്ലാ ദൈവമക്കളും, നിങ്ങളിൽ ഈ വാതിലുകളിൽ നിൽക്കുന്നവർ ദയവായിട്ട് അകത്തോട്ട് കയറിയിട്ട് ഒരു ഒരു അധിക സമയം ഞാൻ എടുക്കത്തില്ല. നിങ്ങൾ ആരും പുറത്തു പോകരുത്, നിങ്ങളെല്ലാം അകത്ത് വരണം. വാതിലുകളും നടച്ച് നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. നിൽക്കാൻ പറ്റുന്ന സൈഡിലോട്ടൊക്കെ നിങ്ങളൊന്ന് വന്ന് നിന്നാട്ടെ. ഒരു വലിയ ആത്മപകർച്ചയോടെ നമ്മൾ ഈ അടുത്ത ആണ്ടിൽ കയറത്തുള്ളൂ. ഞാൻ വിക്രോളി, ഞാൻ ഇവിടെയുള്ള ദൈവസഭയോട് ഞാൻ ശക്തമായി പറയുന്നു, ദോഹ ദൈവസഭയോട് പറയുന്നു, പരിശുദ്ധാത്മ പറയുന്നു, നാം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവം ഇതിനകത്തിറങ്ങി വന്ന ദൈവം നമ്മോട് ഇടപെടാൻ പോവുക. ഇതിനകത്തിരിക്കുന്നവർ അടുത്തിരിക്കുന്നവർ ചേർന്ന് പറഞ്ഞു, ഞാൻ ലജ്ജിക്കത്തില്ല, ഈ ആണ്ട് ഞങ്ങൾ ലജ്ജിക്കത്തില്ല, ഈ ആണ്ട് ഞങ്ങൾ അത്ഭുതത്തിന്റെ ആണ്ടാ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നാണ്ടാ. പ്രൈസ് ദി ലോർഡ്. യോവേൽ പ്രവചനത്തിൽ ദൈവസഭയോട് പറയാൻ പറഞ്ഞ ദൂതാണ് ഞാൻ വായിച്ചത്. ഞാൻ ഇസ്രായേലിന്റെ നടുവിൽ ഉണ്ട്, ദൈവം നമ്മുടെ നടുവിലുണ്ട്. ദൈവം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ അത്ഭുതം നടക്കും. ദൈവം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ വീര്യപ്രവൃത്തികൾ നടക്കും. ദൈവം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത വിടുതലുകൾ നടക്കും. ആരും നമ്മുടെ നടുവിലില്ലെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ടായാൽ മതി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 2023 ഞങ്ങളുടെ ദൈവസഭയുടെ നടുവിൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ നടുവിൽ, ഞങ്ങളുടെ തലമുറകളുടെ നടുവിൽ, ഞങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ കർത്താവ് ഇറങ്ങി വരുവാന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കരമടിച്ച് ശക്തിയോട് ആരാധിക്ക. ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി ദൈവം ഇറങ്ങിയ, ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ എന്റെ ദൈവം ഇറങ്ങിയ. ശത്രുക്കൾ ചിതറിപ്പോ, ഇന്നലെ വരെ നമ്മളെ തകർത്ത്, ഇന്നലെ വരെ നമ്മളെ ഉടച്ച് ശക്തികൾ ചിതറത്തക്ക. ഓ ദൈവത്തിന്റെ സാന്നിധ്യം.
ജീസസ് നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം പറയാ, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തരുമില്ല എന്ന് നിങ്ങൾ അറിയും. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നത് നാമും ദേശവും അറിയാൻ പോവുക. വിശ്വസിക്കുന്ന സ്വത്തം പറ, അല്പം കൂടെ പറഞ്ഞ, നമുക്ക് മുമ്പേ നമ്മുടെ വിഷയത്തിന്റെ പരിഹാരത്തിന് എന്റെ ദൈവം പുറപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കേവലം ഞാൻ ആരാധനയ്ക്കോ പ്രസംഗത്തിനോ പറയുവല്ല, ഇന്ന് രാത്രി ഈ ദൂത എഴുതിയിട്ടു, നീ പോകുന്ന വിഷയത്തിനകത്ത്, നീ ഇടപെടുന്ന വിഷയത്തിനകത്ത് നമുക്ക് മുമ്പേ ഒരുത്തൻ പുറപ്പെടും. എന്ത് വിഷയമാകട്ടെ, അത് തലമുറയുടെ വിഷയമാകട്ടെ, അത് കുടുംബത്തിന്റെ വിഷയമാകട്ടെ, അത് വിസയുടെ വിഷയമാകട്ടെ, ജോലിയുടെ വിഷയമാകട്ടെ, ശുശ്രൂഷയുടെ വിഷയമാകട്ടെ, നിനക്ക് മുമ്പേ ഓ വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ അടുത്തിരുന്ന് ദൈവത്തെ ആരാധിക്ക. ദൈവം നമുക്ക് മുമ്പേ മറ്റൊരുത്തനല്ല, അമ്മാച്ചനല്ല, ഇപ്പാപ്പനല്ല, ലോകത്തിൽ ആരുമല്ല, എന്റെ ദൈവം തന്നെ. തീ 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 ഹല കഥല ഭൗഷ ഉടല പല കഥല ഭൗഷ എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമെന്ന് ഈ ജനം അറിയട്ടെ. സ്വത്രം എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തന് വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന് മഹത്വം വെളിപ്പെടും. സഭയെ ഞാൻ വലിയ തീക്കകത്ത് നിൽക്കുന്ന പോലെ ഞാൻ ഈ ദൂത് പറയുന്നത്, ഇങ്ങോട്ട് വരാൻ പരിശുദ്ധാത്മ കർത്താവിനോട് ചൊട്ട ചോദ്യമുള്ള ദൈവമേ, എന്നെ അയച്ചാൽ ആണ്ടിന്റെ അവസാന ദിവസം അവസരം തരുന്നെങ്കിൽ എന്ത് പറയണമെന്ന് പറഞ്ഞു പറഞ്ഞു, ഞാൻ അവരുടെ ദൈവമാണെന്ന് ദേശം അറിയാൻ പോവോ? സഭ വിശ്വസിക്കാമോ? വെളിപ്പാടി പറയാ, ദോഹ ദേശം ഈ സഭയ്ക്കകത്ത് ദൈവം ഉണ്ടെന്ന് അധികാരികൾ ഉന്നതന്മാർ അറിയത്തക്ക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരാധിക്ക, ഇങ്ങനൊരു കൂട്ടം ഈ പട്ടണത്തിലുണ്ടെന്ന് അധികാരികൾ അറിയത്തക്ക വിധത്തിൽ എന്റെ ദൈവം ഇറങ്ങി വരും. ഓ സദാരാണ, അന്യഭാഷയിൽ ആരാധിക്ക, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി 2023 എന്റെ ദൈവം ഇറങ്ങി വരും. സ്തോത്രം, ദൈവം തന്നെ മഹത്വം മറ്റൊരുവിന് വിട്ടുകൊടുക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങിയെന്ന് നാം പറയാൻ പോവുക. എന്നിട്ട് പറയാ, എന്റെ ജനം, എന്റെ ജനം. എനിക്ക് ആ വാക്യം ഒരുമിച്ച് പറഞ്ഞു തീർത്താൽ മതി ഇന്ന് രാത്രി. നമ്മൾ ഒരു നാളും സഭ ഒരുമിച്ചൊന്ന് പറ, ഞാനല്ല, ഞങ്ങൾ ഇവിടെ ഏകവചനമല്ല, ഞങ്ങൾ ഒരു നാളോ. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവവചനം പറഞ്ഞിട്ട് ദൈവസഭയോട് പറ, ഞാൻ ഇന്ന് രാത്രി അധിക സമയം ഒന്നും എടുക്കത്തില്ല. കഥാവിശ്വാസൻ ഒത്തിരി സമയം ഇന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആ സമയം എടുക്കത്തില്ല. ഇന്ന് രാത്രി നമ്മൾ ആരാധിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറാൻ പോവുക. എന്നോട് ദൈവം പറഞ്ഞ 2-3 ദൂതുകൾ ഞാൻ ഈ രാത്രി ദൈവസഭയുടെ മുമ്പാകെ വെക്കുകയാണ്. ഇത് വ്യക്തിപരമാകാം, ദൈവസഭ സംബന്ധമാകാം, വ്യക്തികളും കുടുംബങ്ങളും തലമുറകളും ശുശ്രൂഷകളും സംബന്ധമായി ദൈവം ഈ ആണ്ടിൽ ചിലത് ചെയ്യാൻ പോവുക. വായിക്കാമോ? നാം വായിച്ച വചനത്തോട് ചേർന്ന് എന്താ അതിന്റെ തെളിവ്? വായിക്കാം 2:18 വാക്യങ്ങൾ നിർത്തി നിർത്തി വായിക്കും. ഓരോ ദൂത്, അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു. ഒന്ന്, ദൈവം തീഷ്ണതയോടെ നമുക്ക് വെളിപ്പെട്ടു വരും. ഒരു സ്തോത്രം പറയാമോ? സഭയൊന്ന് എഴുതിയിടാമോ? ഈ ദൂത് 2023 ഈ സഭയ്ക്ക് വേണ്ടി ദൈവം തീഷ്ണമായി വെളിപ്പെട്ടു വരും. സ്തോത്രം പറഞ്ഞില്ല. യേശുവിന്റെ നാമത്തിൽ അവൻ തന്റെ തീഷ്ണത കാണിക്കും. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും സ്തോത്രം ചെയ്തിരിക്കുക.
നിങ്ങളുടെ വിഷയത്തിൽ അവൻ തീഷ്ണത കാണിക്കും. അല്പം പറഞ്ഞാൽ ഇനി മൗനമായിട്ടിരിക്കത്തില്ല, ഇനി താമസിക്കത്തില്ല, ഇനി വേഗം. ഓ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. എന്റെ ദൈവം തീഷ്ണതയോട്, എന്റെ ദൈവം മൗനമായിട്ടല്ല, എന്റെ ദൈവം ശാന്തമായിട്ടല്ല, എന്റെ ദൈവം വേഗത്തിൽ, എന്റെ ദൈവം വേഗത്തിൽ ചില കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ പോവാ. വിശ്വസിക്കുന്നവർ ആരാധിക്ക. നിന്റെ തലമുറയുടെ വിഷയത്തിൽ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ, നിന്റെ ഭാവിയുടെ വിഷയത്തിൽ ഈ 2023 ഓ തീഷ്ണത കാണിക്ക, തീഷ്ണത. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കുന്നവർ കലമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്റെ വിഷയത്തിൽ എന്റെ ദൈവം തീഷ്ണതയോടെ വെളിപ്പെടും. എനിക്കൊരു ചെറിയ വ്യാഖ്യാനം അവിടെ പറയണം. എന്താ തീഷ്ണത, എന്താ തിടുക്കം, എന്താ വേഗം? അതിന്റെ അർത്ഥം ഒറ്റ വാക്യമാ. എസ്തേറിന്റെ പുസ്തകം 8-ാമത്തെ എടുക്കണ്ട, എന്നെ ശ്രദ്ധിക്കൂ. അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിനും ദൈവത്തിന്റെ ജനത്തിനും വിരോധമായി രേഖ എഴുതി വച്ചടത്ത് എന്റെ ദൈവം തീഷ്ണതയോടെ വെളിപ്പെട്ടു. സ്വത്തം പറയണേ. ഓ സഭ ഒരുമിച്ച് സ്തോത്രം പറ. ഓ ശബല ബല ബല കസി ഉടല ബല 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 ശന്തൽ ഖബല ബല ബല കസി. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. എനിക്കറിയത്തില്ല ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുന്നത്. ഈ വചനം ഒന്ന് കരത്തിൽ എടുത്തിട്ട് പറ. ഇനി എന്റെ ദൈവം താമസിച്ചു വരത്തില്ല. ഇനി എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്റെ ദൈവം തീഷ്ണതയോടെ ഇറങ്ങാൻ പോവുക. ചില വിടുതലുകൾ തീഷ്ണതയോടെ, ചില വിടുതലുകൾ വേഗത്തിൽ, ചില അത്ഭുതങ്ങൾ വേഗത്തിൽ ദൈവസഭയ്ക്കകത്ത് നടക്കാൻ പോവാ. എന്റെ കൂടെ ചുവരെ ഇരിക്കുന്ന ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം ആരാധിക്ക, കരമടിച്ച് ആരാധിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി എന്റെ ദൈവം മൗനമായിരിക്കത്തില്ല. തീഷ്ണതയോ ഓ നിന്റെ തലമുറയുടെ വിവാഹ വിഷയത്തിൽ, നിന്റെ ഭാവി വിഷയത്തിൽ ഓ അവ തീഷ്ണത. ഓ തീഷ്ണമായി ഈ രാത്രി അത്ഭുതം നടക്കട്ടെ. സൂത്രം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അവൾ എഴുന്നേറ്റു. അതാ നെഹമ്യ പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കും, ഞാൻ പണിയും. ഒരുമിച്ച് പറ, ഞാൻ എഴുന്നേൽക്കും, ഞാൻ പണിയും. എന്നിട്ട് ഒരു പദം കൂടെ പറ, എന്നെ പോലൊരുത്തൻ ഓടിപ്പോകാൻ വന്നതല്ല. സന്തോഷത്തോടെ പറ. ദൈവം പറഞ്ഞ അവധി തീരും മുമ്പ് ദൈവസഭയ്ക്കകത്ത് അത്ഭുതം നടക്കും. ദൈവസഭയ്ക്കകത്ത് അത്ഭുതം നടക്കും. ഓടിക്കാൻ നിൽക്കുന്ന ചില ശക്തികളെ ഇന്ന് രാത്രി ദൈവം വെട്ടാൻ പോവാ. ഇന്ന് രാത്രി ദൈവം വെട്ടാൻ പോവാ. ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന സൽബലത്തെ, തോബിയാവിനെ, ഓ അറേബ്യ ശക്തിയെ, ആമേ, കള്ളപ്രവാചകിയെ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പണിക്കെതിരെ നിൽക്കുന്ന സകല കൂട്ടുകെട്ടുകളെ, വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തുടങ്ങ. ദൈവം എഴുന്നേൽക്കോ, ദൈവം എഴുന്നേൽക്കോ, അവ തീഷ്ണതയോടെ എഴുന്നേൽക്കോ. ശ്രദ്ധിച്ചേ, ഒന്ന് ദൈവം പറയുന്നു, ഞാൻ എന്റെ ജനത്തിന് വേണ്ടി തീഷ്ണതയോടെ വരും. നിങ്ങൾ ശ്രദ്ധിക്കൂ, എസ്തേർ എഴുന്നേറ്റ് രാജാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ രാജാവ് മൗനമായിരുന്നല്ല. ഒരു സ്തോത്രം പറഞ്ഞേ. എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ദൂതയെ പറയൂ, ഒരു തമാശയും പറയല്ല. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തിരിക്കണം. എന്നോട് ഭയങ്കര കനത്തമുള്ള ദൈവം, ദൂത ദൈവം എന്നോട് പറഞ്ഞത്, നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ദൈവം ഇടപെടാൻ പോവുക.
ഒന്നും കൂടെ ദൈവസഭയോട് പറയാൻ, നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പേ ആരൊക്കെയോ പറയാൻ പോവുക, അഭിഷക്തന്മാരെ അങ്ങനെയുള്ള ചില വിടുതലുകൾ. ഓ, എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒന്നും വരാൻ പറ്റത്തില്ലെങ്കിൽ ഇന്ന് ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്നവരോടെങ്കിലും തോന്നു പറയും. പറ്റേ, പറ്റത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് വേണ്ടി തീഷ്ണതയോട് ഇറങ്ങാൻ പോവുക. ഇറ്റ് വിൽ നോട്ട് ടേക്ക് ടൈം, സമയം എടുക്കത്തില്ല. നീ അങ്ങ് ചെന്നാ മതി. എവരിതിങ് വിൽ ബി പ്രിപ്പയർഡ്. ദൈവം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ. ഐ ആം റെഡി, ഞാൻ റെഡിയാ കർത്താവേ. എസ്തേർ ചെന്നു, അവിടെ പറയുന്നുണ്ട് അവന്റെ പൊൻചെങ്കോൾ അവൾക്ക് അനുകൂലമായി നീട്ടി. എന്റെ ദൈവം താമസിച്ചല്ല അവൻ തീഷ്ണതയോടെ വെളിപ്പെടും. ഒന്ന് എഴുതിയിടൂ, അവൻ 2023 നമുക്ക് വേണ്ടി തീഷ്ണതയോടെ വെളിപ്പെടും. രണ്ട് വായിച്ചോളൂ. അടുത്തത് തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. രണ്ടാമത്തെ ദൂത്, ദൈവം നമ്മെ ആദരിക്കും. ഓ, സന്തോഷമില്ലയോ? എന്നെ ആരാദരിച്ചാ മതി? എന്റെ മേട്ടൻ, എന്റെ ആരാ? ഇവിടെ മേട്ടൻ അല്ലല്ലോ, ഇവിടെ ആരാ? ഇൻചാർജ് അല്ലയോ? ഇത്രേ ശാന്തത സ്വർഗത്തിൽ പോകില്ല കാണിയല്ല. ആര് നല്ലത് പറഞ്ഞില്ലേലും എന്റെ ഇൻചാർജ് ഒരു നല്ലത്, അതും കേൾക്കാനിരിക്കുക, ജീവിതകാലം കേൾക്കുക. പറ, ആരാദരിച്ചില്ലേലും ഈ ആണ്ടിൽ ദൈവം എന്നെ ആദരിക്കും. പറ, ഞാൻ ഈ ദൂതം ഏറ്റെടുക്കുക. ദൈവം നമ്മെ ആദരിക്കും. ഗോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ പറ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ. ജീസസ്, ദൈവം നമ്മെ ആദരിക്കും. ദൈവം നമ്മെ ഒന്ന് ഒന്ന് ഇത് കാണാതെ പഠിച്ചിട്ടേ വിടത്തുള്ളൂ. ഒന്ന്, ഈ ആണ്ടിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തീഷ്ണതയോടെ ഇടപെടും. രണ്ട്, ഈ ആണ്ടിൽ ദൈവം ഞങ്ങളെ ഒന്ന് വാ തുറന്ന് പറഞ്ഞു, ദൈവസഭയെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ, നമുക്കുള്ളതിനെ, നമ്മൾ ജോലി ചെയ്യുന്നിടത്തെ. സ്തോത്രം പറ. ഈ ദേശത്തെ ദൈവം ആദരിക്കും. ആദരിച്ചാലേ നമുക്ക് നന്മയുള്ളൂ. പറ, ദൈവം ആദരിക്കും. അവിടെ ഞാൻ നിൽക്കുന്നില്ല. രണ്ട്, ദൈവം നമ്മെ ആദരിക്കും. ഇനി മൂന്ന് വായിച്ചോ. യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്. മൂന്നാമത്തെ ചിന്ത, ഈ ആണ്ടിൽ ഉത്തരം കിട്ടും. ഒരു സ്തോത്രം പറയണേ. സഭയോട് പറയാൻ എന്നെ ഏൽപ്പിച്ച ദൂതാ കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരിക്കാമോ? എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരിക്കാമോ? ഈ 2022 ദിവസം, ഈ രാത്രി 11:20 വരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെങ്കിൽ ഈ 2023 മറുപടി ഉണ്ട് കേട്ടോ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾക്ക്, ഉത്തരമില്ലാത്ത ചില വിഷയങ്ങൾക്ക്, ഓ ശക്തമായി 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 ജനം ആരാധിക്ക. നിന്റെ വിഷയം എന്താണെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന് അടുത്തോട്ട് കൊണ്ടുവ. ഉത്തരമില്ലാത്ത ചില ചോദ്യം. ഓ ആവശ്യമുള്ള ദൈവമക്കൾ ദൈവത്തെ ആരാധിക്ക. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്ക. നിന്റെ മറുപടി ഇല്ലാത്ത ചില ചോദ്യങ്ങൾക്ക്, വിടുതലില്ലാത്ത ചില വിഷയങ്ങൾക്ക് ഈ ആഴ്ച ഉത്തരവ്. ഉത്തരം വെളിപ്പെടട്ടെ, ഉത്തരം വെളിപ്പെടട്ടെ, മറുപടി വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾക്ക് ഈ ആട്ടി ഉത്തരം കിട്ടട്ടെ. സ്തോത്രം. പ്രൈസ്ലോ, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ആണ്ടി മറുപടിയാ. എവിടെ? ഞങ്ങൾക്ക്. വിശ്വസിക്കുന്നവരുണ്ടോ? ഞാനൊരു കുടുംബത്തെ കൂടെ പരിചയപ്പെടുത്തി ആ ഭാഗം വിടാം. കബർന്ന ഹോമിൽ ഒരു കുടുംബം. എല്ലാവരും ശ്രദ്ധിക്കണം. യേശു ഒരിക്കൽ കബർന്ന ഹോമിൽ പോയി, ഇല്ലേ? പോയോ?
പറാ യേശു എന്റെ വീട്ടിൽ വരുമെന്ന് വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കൂടത്തിൽ യേശു എന്റെ വീട്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞു. യേശു കബറിനോമിന്റെ ഒരു വീട്ടിൽ പോയി, ഒരു സാധാരണ വീട്ടിൽ അല്ലേ, ഒരു സാധാരണ. നീ ബാക്കി എടുക്കണോ, എടുക്കണോ, എവിടാ മർക്കോസില ഒന്നെടുത്തോ, ചിലർക്കൊക്കെ ഒരു സംശയം, രണ്ടാന്നോ മൂന്നാന്നോ, വേഗത്തിലെടുത്തോ മർക്കോസിന്റെ സുവിശേഷം. ചില ദിവസം കഴിഞ്ഞ ശേഷം എത്ര വായിച്ചേ, രണ്ടാണോ, ഒന്ന് വായിച്ചോച്ചാ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. എല്ലാരും കേട്ടോ, ഒരു വീട്ടിൽ യേശു ചെന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോണം, ഈ ആണ്ടി ഉത്തരം കിട്ടും. അതിന് സന്തോഷം പോയോ? ഈ സന്തോഷം ഇച്ചിരി കൂടെ കഴിയുമ്പോ കാണാനായി ചോദിക്കുന്നേ. ഈ ആണ്ടി ഞങ്ങളുടെ വിഷയത്തിന് എന്തോ കിട്ടും, ഉത്തരം കിട്ടും, ഉത്തരം കിട്ടും. കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കൂടെ സ്തോത്രം ചെയ്തേ. പക്ഷെ കിട്ടാൻ പോകുന്ന വഴി പറയാൻ പോവുക, അതിന് സ്തോത്രം പറയണം. കബറിനോമിൽ ഒരു സാധാരണ വീട്, പക്ഷേ ആ വീട് അന്ന് വരെ പ്രസിദ്ധമൊന്നും അല്ലായിരുന്നു. പക്ഷെ യേശു ചെന്നപ്പോൾ നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങി, യേശു ആ വീട്ടിൽ ഉണ്ട്. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. നമ്മൾ വല്ലരും പ്രസിദ്ധരായെങ്കിൽ ഒറ്റ കാരണം കൊണ്ട, യേശു വന്നതുകൊണ്ട്. ഒരു സ്തോത്രം പറയണം. എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മിടുക്ക് കൊണ്ടല്ല, എന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, എന്റെ ജോലി കൊണ്ടല്ല, എന്റെ സൗന്ദര്യം കൊണ്ടല്ല, ഞാൻ ദൈവത്താൽ മാനിക്കപ്പെട്ടത് യേശു എന്റെ വീട്ടിൽ വന്നതുകൊണ്ടാണ്. യേശു ആ വീട്ടിൽ വന്നു. വന്നപ്പോ അടുത്ത വായിച്ചോളൂ. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം. ഇതേപോലെ ആയിരുന്നു ആ വീട്. എനിക്ക് അത് പറയാനാ വന്നേ. ഉണ്ട് ആ വാതിൽക്കൽ ഒരു അച്ചാൻ ഇരിപ്പുണ്ട്, വിഭാവ് അച്ചായൻ. പകുതി പുറത്താ, പകുതി പേരും വാതിക്കലൊരച്ചാൻ. ഇനി ഇതിനകത്തോട്ട് വരാൻ സ്ഥലമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ വിചാരിച്ച സ്ഥലമൊക്കെ ഉണ്ട്. ആ വീട്ടിൽ യേശു വന്നപ്പോൾ ഒന്നാമത്തെ ഗുണം നാട്ടുകാരെല്ലാം അറിഞ്ഞു, രണ്ടാമത്തെ ഗുണം വീട് നിറഞ്ഞു. ഒരു നല്ല സ്തോത്രം പറഞ്ഞു. ഈ സഭ ഇനിയും നിറയണമെന്ന് ഞാനങ്ങ്, ഇനി തമാശയാണെങ്കിലും അങ്ങ് എത്തു, കാര്യമായിട്ട് സീരിയസ് ആയിട്ട്, നമുക്കൊരു ആലയം വേണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്തോത്രം പറഞ്ഞു. എവിടെ നാട്ടിലല്ല, ഖത്തറിൽ നമുക്കിതിനേക്കാളും വലുതാണ്. ഒരാലയം ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നവരൊരു സ്തോത്രം പറഞ്ഞു. എനിക്കറിയത്തില്ല ഇങ്ങനെ ഞാൻ ആരെയും പൊക്കത്തില്ല, പക്ഷെ ഇന്ന് രാത്രി ദൈവം എന്നോട് പറയുന്നു, ദൈവം തരും, ദൈവം തരും. കർത്താവ് വന്നില്ലെങ്കിൽ നാം അത് കാണും. ഓ, ചിലരെയൊക്കെ മുഖം ഇപ്പോഴും ഒന്ന് തെളിഞ്ഞില്ല. ഇപ്പോഴും അവർ ചിന്തിച്ചോണ്ടിരിക്കുന്ന ഈ ഷെയ്ക്ക് മാറിയിട്ടാണെന്ന്, സ്തോത്രം പറഞ്ഞില്ല, ആരും മാറിയിട്ടാണെന്നൊന്നും അറിയത്തില്ല. ദൈവം തരും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവൻ തരും. ആ വീട്ടിൽ ഭയങ്കര ഇടുക്കം, ഭയങ്കര ഇടുക്കം, ഭയങ്കര ഇടുക്കം, ആളെ കൊണ്ടങ്ങ് നിറഞ്ഞു. പക്ഷേ അന്നേരം ആ വീട്ടിന്റെ പുറത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു ഉത്തരം കിട്ടാൻ ഒരു അച്ചാനെയും കൊണ്ട് നാലഞ്ച് പേര് ചുമട് ചുമന്നുകൊണ്ട് ഒരു ഉത്തരം. ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഉത്തരവല്ല, തങ്ങൾ ചുമക്കുന്ന വിഷയത്തിനൊരു മറുപടി വേണം. ആ വീടിന്റെ പുറത്ത് വന്നു. എല്ലാവരും കേൾക്കണേ, വീടിന്റെ എന്റെ കൊച്ചുങ്ങളൊക്കെ ഉണർന്നിരിക്കുന്നുണ്ടോ? ഇപ്പൊ കൂർക്കം പോലെ വിളിക്കേണ്ട പിള്ളേരാ ഉണ്ടോ? ഇവരെയൊക്കെ ഉണർത്താനുള്ള മരുന്ന് കണ്ടു പഠിച്ചു. വീട്ടിൽ ഇരുന്ന് നല്ല കഥ പോലെ വചനം പറഞ്ഞു കൊടുത്താൽ മതി. ഏത് ഉറങ്ങുന്നതിനെയും ഉറക്കും, അതിന്റെ കൂട്ടത്തിൽ കണക്കൂടെ പറഞ്ഞു. യേശു വന്നു. യേശുവിന്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നു. മോളെ 12 വന്നു പറഞ്ഞോട്, അവര് പഠിക്കുന്നു. അല്ലാതെ 12 മൈനസ് 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 അവർക്കൊന്നും മനസ്സിലാവിയല്ല. വചനത്തോടു കൂടി പഠിപ്പിക്കും കൂടെ നടക്കണം. ഈ മക്കൾമാരെ ഞാൻ ചോദിച്ചിട്ട്, ഇവരും കൂടി ഇവിടെ വന്നയല്ലേ പ്രാർത്ഥനയ്ക്ക്? മക്കൾമാരെ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പഠിക്കുന്ന, പഠിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. അല്ലു മേടിക്കും ഇതിനൊക്കെ, ഇവർക്കല്ല മേടിക്കേണ്ട, നിങ്ങൾക്കാകട്ടോ. എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിന് മുമ്പേ എന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് ഉറപ്പുവരുത്തണം. 23 ഒരു തീരുമാനം ഒന്നെടുത്തേ. ഞാനിവിടെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്ന പോലെ അച്ഛൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി തൊട്ട് ഞാൻ കഴിക്കുമെന്നെങ്കിൽ പ്രാർത്ഥിച്ചിട്ടേ കഴിക്കത്തുള്ളൂ. അതെന്നോടുള്ള ദൂതാണ്. ആ അച്ഛൻ ഇവിടെ എവിടെ ഇരിപ്പുണ്ട്? ആ ഉണ്ട്, കണ്ട്. ഇനി ആരും നോക്കരുത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന അപ്പനമ്മമാര്,
അരമണിക്കൂറും കൂടെ ഉള്ളൂ ഈ ആണ്ട് തീരാൻ എന്ന് പറയണം. കർത്താവ് എനിക്ക് തന്നതിനെയൊക്കെ കോസ്തീറ്റ മാസ്തീറ്റ എന്നൊക്കെ പറയുന്നതിന് മുമ്പേ എന്റെ കർത്താവേ എന്റെ കുഞ്ഞുങ്ങളോട് പറയണം, പ്രാർത്ഥിക്കണം, അപ്പച്ചാ അപ്പച്ചാ ബുദ്ധി തരണ അപ്പച്ചാ, ജ്ഞാനം തരണ അപ്പച്ചാ, നിങ്ങളിൽ ഒരുവർക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കാൻ പറയുന്ന അപ്പച്ചനോട് പറയണം, ബുദ്ധി തുറക്കും മോനെ, ബുദ്ധി തുറക്കും. ഇനി എന്തായാലും സമയമുണ്ടല്ലോ, ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് പോവാം. എവിടാ നിൽക്കുന്നത് നമ്മളിപ്പം? ഉത്തരവില്ലാത്തൊരു വീടിന്റെ മുറവി. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് പോയതാ. അവിടെ ചെന്നപ്പോൾ മൊത്തം ഇംഗ്ലീഷാ. ഈ സാധനം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മതിലിയാടി പുറത്തു പോകണമെന്ന്. കാരണം പ്രാന്ത് പിടിക്കും എൻ്റെ പുനഃ ഇംഗ്ലീഷാ മൊത്തം. എനിക്കാണെങ്കിൽ ഒരു സാധനം ഇട്ട് മനസ്സിലാവുന്നില്ല. ചെങ്ങന്നൂരുകാരൻ ഒരു പ്രൊഫസറാണ് ഞങ്ങളെ ഇംഗ്ലീഷ് സെറാംപൂർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഇദ്ദേഹം വന്ന് മലയാളി ആണെങ്കിലും ആ തുറന്ന ഇംഗ്ലീഷ് നമുക്ക് വല്ലതും മനസ്സിലാവും. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കും. ഏട്ടാ ഒരു ദിവസം പറഞ്ഞു, നാളെ നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും, നാളെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു എസ്സേ എഴുതണം. എല്ലാവരും എൻ്റെ കൂടെ പഠിക്കുന്ന 13 എല്ലാവണ്ണവും രണ്ട് മലയാളി ഉണ്ട്, ഒരുത്തൻ പുറത്ത് ജനിച്ചു കൊടുത്ത ഞാൻ മാത്രമേ ഉള്ളൂ ഏക മലയാളി. അല്ല ഒരുത്തനും കൂടെ ഉണ്ട്, അവൻ ഒരു വർഷം ATA പഠിച്ചിട്ട് സെറാംപൂരിലോട്ട് വന്നതാണ്, അവൻ ഇച്ചിരി ഇംഗ്ലീഷൊക്കെ അറിയാം. നാളെ എസ്സേ എഴുതണം. എല്ലാവരും എല്ലാവർക്കും സന്തോഷമായി, പക്ഷെ എൻ്റെ അകത്ത് തീ വീണു. നാളെ ഒരു സെൻറ്റൻസ് എഴുതാൻ എനിക്കറിയത്തില്ല. രാത്രി വന്നു, വലിയ മെസ്സുകളാണ്, മെസ്സുകളിലാണ് പഠിക്കാനിരിക്കുന്നത്. മക്കളുമാരെ ശ്രദ്ധിച്ച് കേട്ടോണേ, ചിരിക്കല്ലേ കേട്ടോ. പഠിക്കാൻ വന്നിരുന്നു, രാത്രി 10:30 ലൈറ്റ് ഓഫ് ആക്കും. 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പാടില്ല, റൂമിൽ പോയിക്കോണം, കിടന്നോണം. അപ്പം 10-700 പേര് താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് GFA ബിൽഡിംഗ്. 700 ആമ്പിള്ളേർ ഒരുമിച്ച് താമസിക്കുന്ന 5-6 നില കെട്ടിടം, എൽ ഷേപ്പിലുള്ള ബിൽഡിങ്ങാണ്. അപ്പം താഴെ കുത്തിയിരുന്ന് ഡിക്ഷണറി എല്ലാം നോക്കി വേടുകളെല്ലാം തപ്പിപ്പിടിച്ച് പഠിച്ചു. 10:30 ലൈറ്റ് അടച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് പോയി, പഠിച്ചതങ്ങ് പോയി. 5-ാമത്തെ നില സ്റ്റെപ്പ് കയറിയപ്പം കാണാം ഒരെണ്ണവും തലയിലില്ല. റൂമിൽ ചെന്നപ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല. ഞാൻ പെയ്യൻ ഒരു പരിപാടി ഒപ്പിച്ചു. ഈ 2 കോരിഡോറിൻ്റെ ഇടയ്ക്ക് 24 ബാത്റൂമാണ്, 24 ടോയ്ലറ്റും 24 ബാത്റൂം, 24 hours അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പാൻറ്റിനകത്തൊരു തോർത്ത് വലിച്ചു കെട്ടി ചെറിയൊരു ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി എപ്പോഴും പോക്കറ്റിൽ നെഞ്ചത്തിടും, എന്നിട്ട് എപ്പോഴും പ്രാർത്ഥിക്കും, ഇതീ പറയുന്നത് എനിക്ക് തരണേ. എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ. അപ്പം പഠിച്ചതെല്ലാം മറന്നുവല്ലോ, ഇനി ലൈറ്റ് ഇടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അവിടുത്തെ ഒരു ബാത്റൂമിൽ ചെന്നു, അകത്ത് കയറി തോർത്തുകൊണ്ട് തറ തുടച്ചു, എന്നിട്ട് പൈപ്പിൻ്റെ മണ്ടയിലോട്ട് ഈ വാക്യത്തിൻ്റെ ബുക്കെടുത്ത് വെച്ചു, എന്നിട്ട് അവിടെ മുട്ടുമടക്കി പഠിക്കാൻ തുടങ്ങി. പഠിത്തം അങ്ങ് നീണ്ട് 12:30 പോയി. 12:30 ആയിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ക്ഷമ കെട്ടു, ഇരുന്നങ്ങ് കരയാൻ തുടങ്ങി. കരച്ചിലെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ചിന്തിക്കത്തില്ല. എന്നെ ഞാൻ അവിടെ പറഞ്ഞ് എന്നെ കൊല്ലണം, എന്നെ മരിക്കണം, എനിക്ക് വേണം വീട്ടിൽ പോകണം, അല്ല എന്നെ പഠിപ്പിക്കണം, ബുദ്ധിയറണം. കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നേപ്പാളിക്കാരനൊരുത്തൻ ടോയ്ലറ്റിൽ പോകാൻ 12:30 വന്നു. ഇവൻ 12:30 വന്നപ്പോൾ ഞാൻ ഇരുന്ന് ഇവൻ വിചാരിച്ച് ഭൂതം ഇറങ്ങിയതാണ്. ഉണ്ടോ ഭൂതം ഇറങ്ങിയത്? നിങ്ങളല്ലേ പറഞ്ഞ ഈ പിള്ളേർക്ക് മലയാളം മനസ്സിലാവത്തില്ലെന്ന്. ഒറ്റ ഒരെണ്ണത്തെ പറയരുത് മലയാളം പഠിപ്പിക്കാൻ തുടങ്ങി, ഇതെല്ലാത്തിനും മലയാളം അറിയാം, ഇംഗ്ലീഷ് ഒന്നും വേണ്ട, നല്ലത് പറഞ്ഞാൽ ഏതിനും മനസ്സിലാവും. ആമേൻ. ചിരിച്ചവർക്കായി സ്തോത്രം. വിഷയം വിട്ടുപോവരുത്. അവിടെ നിന്ന് കഴിഞ്ഞപ്പം കരവാളുകാരൻ ഒരു ബെന്നിയുണ്ട്, ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അദ്ദേഹം 5-ാമത്തെ നിലയുടെ വാർഡനാ, എൻ്റെ സീനിയറാണ്. ഇവന്മാരെല്ലാം കൂടെ പോയി ചെന്ന് ബെന്നി സാറിനെ വിളിച്ചോണ്ട് വന്ന്, ബെന്നിച്ചാൻ, ഞാൻ ബെന്നിച്ചാനാണ് വിളിക്കുന്നത്, ബെന്നിച്ചാനെ വിളിച്ചോണ്ട് വന്ന്. അവിടെ നിന്ന് പറയുന്ന എനിക്കറിയാം, റൂമിനകത്ത് ബാത്റൂമിനകത്ത് ഭൂതം. അപ്പം വെളിയിൽ നിന്നോണ്ട് ബെന്നി ചോദിച്ചു, ഹു ആർ യു? ഞാൻ പറഞ്ഞു, ഐ സാമുവൽ. ഇരിച്ചോ നിങ്ങൾ മക്കളെ, ജീവിതത്തിലേതെങ്കിലുമൊക്കെ മേഖലയിൽ ഈ പുസ്തകം ചുമന്നുകൊണ്ട് നിൽക്കാൻ ഭാഗ്യം കിട്ടുമ്പോൾ എൻ്റെ പണ്ടത്തത് ഞാൻ ഒന്ന് ഓർക്കും. ഐ സാമുവൽ കെയിം ടുക്ക് ബാത്ത്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ, പക്ഷേ എല്ലാവരും ചിരിച്ച് ഇറങ്ങിപ്പോയപ്പോ ബെന്നിച്ചാൻ എന്നെ മാറോട് ചേർത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോനെ നിന്നെ ദൈവം അനുഗ്രഹിക്കും.
പ്രതിസന്ധികൾ വരുമ്പോൾ താങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മരിച്ചാലും മറക്കത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ഈ പുൽപ്പറ്റിയിൽ ഈ ദോഹയിൽ ഞാൻ നിൽക്കുമ്പോൾ ജീവിതത്തിൽ അനുഭവിച്ച തിക്താനുഭവങ്ങളുടെ നന്മയാണെന്ന്. ആ കോളേജിൽ നിന്ന് ഞാൻ പാസ് ഔട്ടായി കേട്ടോ. എൻ്റെ കൂടെ പഠിച്ച ഏഴെണ്ണം പകുതിക്ക് വെച്ചിട്ടിട്ട് പോയി. ഞാൻ ഗ്രാജുവേഷൻ മേടിച്ചു. സ്തോത്രം പറയണേ, വലിയ ഡിസ്റ്റിങ്ഷൻ ഒന്നും ഇല്ലെങ്കിലും സംഭവം ഞാൻ ജയിച്ചു. എങ്ങനെങ്കിലും ജയിച്ചു കിട്ടിയാൽ മതി അമ്മേ. സ്തോത്രം പറയണേ. ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിപ്പിക്കണം. ദേ ഹാവ് ടു പ്രേ. ദൈത്തോമി വരുമ്പോൾ മക്കളെ വിശാലമായി വാക്യം പറയണ എന്ന് പറയുന്നതിനേക്കാൾ വീട്ടിൽ പഠിപ്പിക്കണം, വീട്ടിൽ പ്രാർത്ഥിക്കണം. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഉത്തരം കിട്ടാത്തൊരച്ഛായൻ ചുമക്കുന്നവർ കൊണ്ടുവന്ന് നിൽക്കുക. വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. ഭയങ്കര ആളാ, ഭയങ്കര ആളാ. പക്ഷേ ഈ മനുഷ്യനൊരു മറുപടി കിട്ടണം. കൊണ്ടുവന്നവർക്ക് ഇനി ചുമന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഒരു മറുപടി വേണം. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു വീട്ടിൽ യേശു വന്നിട്ടുണ്ട്. ആ യേശു ഉള്ള വീട്ടിൽ, ആ വീട്ടിൽ ഉടമസ്ഥൻ എവിടെ ആയിരിക്കും? പറയച്ച പറ വാസ്ലെന്ന് പറ. ഇതിന്റെ സൂപ്രണ്ട് ആരാ? അയ്യോ ഇതാണല്ലോ ഇതിന്റെ ഇവിടുത്തെ ഓവർസിയർ. പോട്ടെ, ഇവിടുത്തെ ഓവർസിയർ നിങ്ങളുടെ വാസ് തന്നെ ആയതുകൊണ്ട് വേറെ ഓവർസിയർ വേണ്ടല്ലോ. നിങ്ങൾ പോകുന്ന നാട്ടിലെ ഡിസ്ട്രിക്റ്റിന്റെ ഓവർസിയർ ആരാ? സി സി തോമസ് സാർ. നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ ഉടനെ അടുക്കളയിൽ പോയിരിക്കുമോ? പോവോ? നിങ്ങൾ എന്ത് ചെയ്യും? സി സി തോമസ് സാറിന്റെ ചാരം നിൽക്കും അടുത്തൊരു മാറ്റത്തിന് വേണ്ടി. ഇവിടൊന്നും അതില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത്. കൊണ്ട് വരുന്നുണ്ട് പുറ വർദ്ധിച്ചോണ്ടിരിക്കും. ഇങ്ങോട്ട് കേട്ടോ, സി സി തോമസ് സാറിനെ വിട്ടുമാറാതെ നിൽക്കും. അപ്പൊ ഈ വീട്ടിലെ ഉടമസ്ഥനും യേശുവിന്റെ ചാരം നിൽക്കുമ്പോൾ ഒരു ചെറിയ കുറിപ്പടി പാസ് ചെയ്തു വന്നു. താണ്ട് പുറത്തെ ഒരു നാലാള് ചുമന്ന ഒരാളെയും കൊണ്ട് വന്നിരിക്കുന്നു. അച്ഛൻ വെളിയിലോട്ടൊന്ന് വാ. ഉടനെ പറഞ്ഞു, ഞാനിവിടെ യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ അടുത്തോട്ട് വരുന്നത്. ഓ എന്നല്ല അച്ഛൻ പറഞ്ഞേ, അച്ഛ ഞാൻ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഇറങ്ങി ഇനി വെളി വന്നപ്പോൾ ഉത്തരം കിട്ടേണ്ട ഒരു മനുഷ്യൻ തൻ്റെ പാളയിൽ കിടക്കുന്നത് കണ്ടു. ഈ മനുഷ്യൻ മനുഷ്യനോട് ചോദിച്ചു, എന്താ ഒരു വഴി? ഉടനെ ഈ അച്ഛൻ പറയുക, പാലികാച്ച് കഴിഞ്ഞതേ ഉള്ളൂ, എന്നാലും വേണ്ടിയല്ല, എൻ്റെ വീടിൻ്റെ ഉത്തരം അങ്ങ് പൊളിച്ചു. സ്തോത്രം പറയണേ. കത്തറി വന്ന് നല്ല വീട് വെച്ചവർ ഒത്തിരി പേര് ഇതിനകത്തുണ്ടെന്നറിയാം. എത്ര ഉപദേശം കേട്ടാലും പ്രസംഗം കേട്ടാലും നാട്ടിൽ ചെന്ന് നിങ്ങളുടെ ഉത്തരം പൊളിച്ചൊന്നും ആരെയും രക്ഷിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ സഹപടന് ഒരു ഉത്തരം കിട്ടാൻ എൻ്റെ വീടിൻ്റെ ഉത്തരം പൊളിക്കാൻ ഞാൻ തയ്യാറാ. എത്ര ഈ 2023 ഒരു ദൂത് ഞാൻ പറയാം, എൻ്റെ കൂടെ ആരാധിക്കുന്ന എൻ്റെ ദൈവം ഇത് ആത്മനിറവിലാവുന്നതിന് ഞാൻ തടസ്സമാണെങ്കിൽ ഇന്ന് രാത്രി പറയണോ, അപ്പ എന്നോട് ക്ഷമിക്കണോ. ഇവിടെ ഒരുമിച്ച് ഐക്യതയോട് ആരാധിക്കുക, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, ഒരുമിച്ച് കത്രിമേശ എടുക്ക. എന്തെങ്കിലുമൊക്കെ കുറവുകൾ അന്യോന്യം തമ്മിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് നിറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ പറയണം, കർത്താവേ എനിക്ക് പല മറുപടികളും ലഭിക്കാത്തത് എന്റെ താഴ്മയില്ലാത്തതുകൊണ്ട്. ഒരു സ്തോത്രം പറ. പുള്ളി പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ഉത്തരം പൊളിഞ്ഞാലും ഇവിടെ വന്നവൻ ഉത്തരം കിട്ടണം. ഇന്ന് രാത്രി അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഉത്തരം കിട്ടിയല്ല, ആ ചാടിയൊണ്ട് ഓടിയൊണ്ട് ഉത്തരം കിട്ടിയല്ല, പ്രസംഗം കേട്ടതുകൊണ്ട് ഉത്തരം കിട്ടത്തില്ല. ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടണമെങ്കിൽ തന്നെത്താൻ താഴ്ത്തുന്നവനല്ല ഉയർത്തപ്പെടും. എൻ്റെ കൂടെ ചേർന്ന് കരമടിച്ച് ആരാധിക്കാൻ എത്ര പേർക്ക് കഴിയും? തന്നെത്താൻ താഴ്ത്തുന്നവനല്ല ഉയർത്തപ്പെടും. മറ്റുള്ളവനെ എന്റെതെന്ന് കരുതിയാൽ ഓ റിബലവരകര, ഒരു അസാധാരണ സ്നേഹം, ഒരു അസാധാരണ സ്നേഹം. കരമടിച്ച് കരമടിച്ച് ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് ഒരു വിടുത നടക്കുകയോ? ഇതുവരെ തടഞ്ഞു കിടന്ന ചില മറുപടികൾ ഇന്ന് രാത്രി ഈ ദൈവസഭയ്ക്ക് കിട്ടാൻ പോവുക. നിരക്കട്ടെ, നിരപ്പ് പ്രാപിക്കട്ടെ, ദൈവസഭ നിരപ്പ് പ്രാപിക്കട്ടെ. 23 നിരപ്പിന്റെ ആണ്ട്, ഉത്തരത്തിന്റെ ആണ്ട്. യെസ് 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 യെസ്. ശക്തമായി ശക്തമായി സഭ ആരാധിക്കുക, ശക്തമായി ജനം ആരാധിക്കുക. ഈ ആണ്ട് ഒരു ഉത്തരത്തിന്റെ ആണ്ട്, ഈ ആണ്ട് ഒരു പ്രാർത്ഥനയുടെ മറുപടികളെ ആണ്ട്. എന്താണെന്നറിയാമോ? തമ്മി തമ്മി സ്നേഹിക്കുക, തമ്മി തമ്മി കരുത. യെസ്. മൂന്നാമത്തെ ചിന്ത ഇനി വ്യാഖ്യാനിക്കാൻ സമയമില്ല, ഞാൻ ഓടിപ്പോട്ടെ. ഒന്ന്, ഞാൻ തീഷ്ണത കാണിക്കും. രണ്ട്, ഞാൻ ആദരിക്കും. മൂന്ന്, എൻ്റെ ജനത്തിന് ഉത്തരമല്ലോ. നാലാമത്തത് വായിച്ചോ. ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും,
നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഈ വാക്യം ഒന്ന് വരച്ചിടും. ഈ ആണ്ട് ഒരു തൃപ്തി ഉണ്ടാവും. സ്തോത്രം പറഞ്ഞേ, ഇതിനകത്ത് വരുന്നവർ തൃപ്തിയോടെ പോവാവൂ. ഒരു സ്തോത്രം പറഞ്ഞേ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. നിങ്ങൾ ഈ 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ കേൾക്കുന്നെങ്കിലും ദിവസങ്ങൾ മാസങ്ങൾ ഈ ദൂതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ദൈവം തൃപ്തി തരും. ഇതുവരെ തൃപ്തിയില്ലാത്ത ചിലതിനെ, ഓഹോ, കുടുംബജീവിതത്തിനകത്ത് തൃപ്തിയില്ലാത്ത ചിലതിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥിക്കാൻ ദൂത് പറയുന്നു. പുറമേയുള്ള ആകർഷണങ്ങളൊക്കെ കവിഞ്ഞ് കുടുംബജീവിതത്തിനകത്ത് തൃപ്തിയില്ലാതെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ചിലതിനോട് ഇന്ന് രാത്രി ദൂത് പറയാം, ഇത് തൃപ്തിയുടെ ആണ്ടാ കേട്ടോ. വിശ്വസിക്കുന്നവർ ആരാധിക്കുക. എവിടെ തൃപ്തി നഷ്ടപ്പെട്ടോ, ആരാധനയിലാണോ പ്രാർത്ഥനയിലാണോ, അത് മടക്കി കിട്ടാൻ പോവുക. 2023 എന്റെ ദൈവം നിന്നെ തൃപ്തിപ്പെടുത്തോ. ചന്തല ചല്ലബല ഘട്ടല അന്തല പ്രൗഢബല ഘട്ടല വിശ്വസിക്കുന്നവർ ആരാധിക്കുക. എന്റെ കുടുംബത്തെ തൃപ്തിപ്പെടുത്തോ, എന്റെ തലമുറയെ തൃപ്തിപ്പെടുത്തോ, എന്റെ സഭയെ ഓ അന്തൽ കാര ഭാര വിട്ടുകൊടുത്ത് ആരാധിക്കുക, വിട്ടുകൊടുത്ത് ആരാധിക്കുക. തൃപ്തി നൽകുന്നതയ്യോ, തൃപ്തി നൽകുന്നതയ്യോ. യെസ് യെസ് യെസ്, ശക്തമായി ശക്തമായി, തൃപ്തിയോടെ ദൈവസഭ, തൃപ്തിയോടെ ദൈവസഭ, തൃപ്തിയോടെ. You will be satisfied. ഞാൻ പറയുന്നു, 2021 ഇവിടെ വന്ന് ആരാധിച്ചിട്ട് തൃപ്തി അണഞ്ഞിട്ടേ പോത്തുള്ളൂ. ഒന്ന് പറ, ഇനി ഞങ്ങൾ ഇവിടെ വരുന്നെങ്കിൽ തൃപ്തരായിട്ടേ പോകത്തുള്ളൂ. ഓ ജീസസ്, എനിക്ക് അവിടെയൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് 1-2 ദൈവശബ്ദം കൂടെ പറയണം. 4 എന്താണ് പറഞ്ഞേ? തൃപ്തി. അടുത്ത വാക്യം, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. ഈ വാക്യം കൂടെ, ഇനി നിന്നയാവുകയില്ല. ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ ദൈവദാസൻ ആത്മാവി പ്രവചിക്കപ്പെടുന്ന ഒരു ദൂതായിരുന്നു ഞാൻ കേട്ടെ. ഇനി ദൈവസഭ നിന്ദിക്കപ്പെടുകയില്ല. ഇത് നിന്നയുടെ ആണ്ടല്ല, ഇത് നന്മയുടെ ആണ്ടാ. വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. നിന്റെ ദേശത്ത് നീ നിന്ദിക്കപ്പെട്ടവനാണോ? ഇന്ന് രാത്രി ഐ വിൽ ഗിവ് ആൻ അഷുറൻസ്, ദൈവം നിന്നെ നിന്ദിക്കുകയില്ല, ദൈവം നിന്നെ ആദരിക്കും. എത്ര പേര് സ്തോത്രം പറയാൻ തയ്യാറാണ് ഇന്ന് രാത്രി? ശക്തമായി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആരാധിക്കുന്ന നിന്ദിക്കുന്ന ദൈവത്തെ അല്ല, എന്നെ ആദരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിച്ച് പറ. എന്റെ നിന്ന മാറുന്ന ആണ്ടായത്, എന്റെ നിന്ന മാറുന്ന ആണ്ടായത്, എന്റെ നിന്ന മാറുന്ന ആണ്ടായത്. ഈ ആണ്ട് നിന്റെ നിന്ന മാറും. യെസ് യെസ് യെസ്, വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുക. ഈ ആണ്ട് യെസ്, ഇപ്പോ ചിലതിന്റെ നിന്ന മാറും, ചില ഉദരത്തിന്റെ ബന്ധനം അഴിയും. നിന്റെ നിന്ന മാറുന്ന, നിന്റെ സ്റ്റാറ്റസ് മാറുന്ന ആണ്ടായത്, ആണ്ടായത്. വിശ്വസിക്കുന്നവർ ആരാധിക്ക, നിന്റെ നിന്ന മാറുന്ന. ഓ എനിക്ക് ആ ദൂത് ഇന്ന് പറയാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ആണ്ട് ഇതിനകത്ത് ചിലരുടെ നിന്ന മാറും. അത് പറഞ്ഞൊരു സഹോദരി പുസ്തകത്തിലുണ്ട്. ആരാന്നറിയാമോ? എലിസബത്ത്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നിൽക്കുവാൻ എന്നെ കടാക്ഷിച്ച ദൈവം. സഭ ഒരുമിച്ചൊന്ന് വിശ്വസിക്കുക. ഓ ജീസസ്, പരിശുദ്ധാത്മ ഒരു നൂല് പോലെ ചിലതിൻ്റെ മേൽ ഇറങ്ങി വരുന്നത്, ഒരു അസാധാരണ ദൈവശക്തി ചിലതിൻ്റെ മേൽ നിഴലിടുന്നത്. യേശുവിന്റെ നാമത്തിൽ ആത്മാവുള്ളവരത് തിരിച്ചറിയ. ഇന്ന് രാത്രി നിന്റെ ഉദരത്തിന്റെ, ഓ 2023 നിന്റെ നിന്ന മാറുന്ന ആണ്ട്. യെസ് യെസ് യെസ്, അത്ഭുതങ്ങൾ 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 ദൂരവ്യാപകമായി ദൈവസഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കുക. ദേശത്തിലെ നിന്ന്, സ്വന്തക്കാരുടെ നിന്ന്,
മിന്നിക്കുന്നവരുടെ ഇടയിൽ നിന്ന് കുടുംബമുള്ളവരെ, ഇതിൻ്റെ ഇടയിൽ ചില ബാച്ചിലേഴ്സ് ഇരിപ്പുണ്ട്. കുടുംബമുണ്ടായിട്ടും കുടുംബത്തെ കൊണ്ടുവരാൻ കഴിയാത്ത പരിമിതിക്കകത്ത് നിൽക്കുന്ന കുറച്ച് സഹോദരന്മാർ ആണ്ടിൻ്റെ അവസാന ദിവസം അങ്ങയൊന്ന് ആരാധിക്കാൻ വന്ന ചിലതിനോട് പറയാം, നിന്റെ നിന്ന മാറുന്ന ആണ്ടായത്. വിശ്വസിക്കാമോ സഹോദരന്മാരെ, വിശ്വസിക്കാ സഹോദരന്മാരെ, ഈ ആണ്ട് നിന്റെ ദേശത്തിലെ നിന്ന മാറും. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ചെറുപ്പക്കാർ ചേർന്നൊരു സ്തോത്രം പറ. എൻ്റെ ദൈവം നിന്ന മാറ്റുന്ന ദൈവമാണ്. രണ്ട് കാര്യവും കൂടെ ഉണ്ട്, അത് പറഞ്ഞ് നാം ഒരുമിച്ച് കർത്താവിൻ്റെ ദാസൻ്റെ കയ്യിലേക്ക് ഞാൻ ഈ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഒന്നും കൂടെ ആവർത്തിച്ച് പറഞ്ഞ് മറക്കരുത്, 23 മൊത്തം പറയേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, തീഷ്ണത കാണിക്കുന്ന ദൈവം. രണ്ട്, ആദരിക്കുന്ന ദൈവം. മൂന്ന്, ഉത്തരം തരുന്ന ദൈവം. നാല്, തൃപ്തി നൽകുന്ന ദൈവം. അഞ്ച്, നിന്ന മാറ്റുന്ന ദൈവം. ആറ്, അടുത്ത വാക്ക്, വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി. കരമുയർത്തി കർത്താവിനൊരു സ്തോത്രം പറ. ശത്രുവിന് ഈ കോമ്പൗണ്ടി വരികയല്ല, ഒരു അഷുറൻസ് തരുക, ഞാൻ ആ ശത്രുവിനെ ദൂരത്താക്കും. വിശ്വസിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? നീ നിന്ദിക്കപ്പെടാൻ ലജ്ജിക്കപ്പെടാൻ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ശരതിനെ ഇന്ന് രാത്രി ദൈവം ചിതറിക്കാൻ പോവാ. ചിലതിനെ ദൈവം ദൂരത്താക്കാൻ പോവാ. അഞ്ചാമത്തെ ദൂതും കൂടെ പറഞ്ഞ് കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവാ. വായിച്ചോ, അടുത്ത വാക്യം വായിച്ചോ. അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ട് കളയും. അവൻ വമ്പ് കാട്ടിയിരിക്ക കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. അടുത്ത, ദേശമേ ഭയപ്പെടേണ്ട, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക. ഒരു സ്തോത്രം പറ. എന്തോ ചെയ്യണം? മൗനമായിട്ടിരുന്ന് ആരോടും മിണ്ടാതെ ഇറങ്ങി പോണോ? എന്നാന്നോ? അല്ല, നമ്മളൊന്ന് ഘോഷിച്ച് ആരംഭിക്കാൻ പോവുക. ദേശമേ ഘോഷിച്ച് ആരംഭിക്കണം. എന്താ അഞ്ചാമത്തെ കാര്യം? വായിച്ചോ. യഹോവ ഇതിനകത്തൊരു വൻകാര്യം നടക്കാൻ പോവുക. എന്നോട് വിശ്വസിക്കുന്നവർ നിങ്ങൾ ഇരിക്കുന്നിടത്തൊന്ന് ഒന്ന് എഴുന്നേറ്റാട്ടെ. നമ്മള് ഇനി കർത്താവിനെ ആരാധിക്കാനൊക്കെ പോവുക. കർത്താവിന്റെ ദാസൻ അതിന്റെ രീതികൾ പറയും. ഒരുമിച്ച് എല്ലാവരും എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഒരു ബൈബിൾ വായിക്കുന്ന അച്ഛൻ അലസിച്ചാനാന്ന് തോന്നുന്നു, ബൈബിളും കൂടെ കൊണ്ട് മൈക്കും കൊണ്ട് എഴുന്നേറ്റ്. അലസിച്ചാൻ നല്ല പേര്. ആ ആണ്, ആ പേരൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്നേക്ക് ഇച്ചിരി പാടാന്നറിയാം എണ്ണിക്കാൻ. ആ ഇന്ന് പെയ്യനൊക്കെ സ്തോത്രമൊക്കെ പറഞ്ഞ് നടുവിന് കൈയൊക്കെ കൊടുത്തൊന്ന് എണ്ണിക്ക്. ഇനി 2022 ഇനി ഇങ്ങനെ എണ്ണിക്കാൻ പറ്റിയാല്, 2021 ഇനി എണ്ണിക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇരുത്തം ഇനി ഇല്ല. എല്ലാവരും കേട്ടോ, എല്ലാവരും വന്നോ. അവസാനത്തെ പറഞ്ഞു, യഹോവ നിങ്ങളുടെ ഇടയിൽ വൻ കാര്യങ്ങളെ ചെയ്യും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പിതാവേ, 12:30 ഇത് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എന്നിലൊരു വൻ കാര്യം നടക്കണമേ. ബി ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കൂ. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുമ്പ് ഒരു ദൂത് പറഞ്ഞ് നിർത്താൻ പോവുക. അസാധാരണമായ ചില വിടുതലുകൾ ഈ ആണ്ടിൽ ദൈവം ചെയ്ത് നിങ്ങളെ 23 വേറ്റാൻ പോവുക. വിശ്വസിക്കുന്നവർ മാത്രം നിങ്ങളുടെ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. Let your name, O Shala Basiki. Let the Holy Spirit. Let the Holy Spirit. ഈ കരമുയർത്തിയിരിക്കുന്ന നിന്റെ ജനത്തിന്റെ മേൽ ഒരു അസാധാരണ വൻകാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലതിന്റെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കട്ടെ. അവരെ ബന്ധിച്ച ചില രോഗാത്മാക്കൾ അഴിയട്ടെ. എന്റെ മാതാപിതാക്കളിൽ ഇട്ടിരിക്കുന്ന ചില രോഗശക്തി കരം താഴ്ത്തിയിടരുത്. കരമുയർത്തി പിടിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ കരത്തിൽ കൂടെ രോഗ സൗഖ്യത്തിന്റെ കരം വ്യാപരിക്കാൻ പോവുക. നിങ്ങളുടെ മുടകൾ അപ്രത്യക്ഷമാകാൻ പോവുക. നിങ്ങളുടെ ക്യാൻസറുകൾ സൗഖ്യമാകാൻ പോവുക. ഓ, കരം താഴ്ത്തിയിടരുത്. കരം ഉയർത്തി തന്നെ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി വഴികൾ തുറക്കാൻ പോവുക. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വഴി ഇന്ന് രാത്രി തുറക്കപ്പെടാൻ പോവുക. നിന്റെ ശുശ്രൂഷക്കകത്ത്
ഇതുവരെ കാണാത്തൊരു ആത്മപകർച്ച നടക്കാൻ പോവാ. കൂടാതെ ഒരു വൻകാര്യം ചില കുടുംബത്തിനകത്ത് ചില തലമുറകളിലെ ഭാവിയെ ബന്ധിച്ച ബന്ധനം ഇന്ന് രാത്രി അഴിയാൻ പോവാ. കുടുംബജീവിതത്തിനകത്ത് തകർച്ചയിട്ട ചില പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ഉടയാ പോവാ. ഒരു വൻകാര്യം In the name of Jesus, ഈ കരത്തിലൊക്കെ ദൈവശക്തി ഇറങ്ങിയിട്ട് അത് കരം ചലിപ്പിച്ചെന്ന് ദൈവത്തെ ആരാധിച്ചു തുടങ്ങ, കരമടിച്ചെന്ന് ആരാധിച്ചു തുടങ്ങ, കരം ചലിപ്പിച്ചെന്ന് ആരാധിച്ചു തുടങ്ങ. ഇന്ന് രാത്രി തീഷ്ണതയോടെ ഇറങ്ങി വരുന്നതയ്യോ, നിന്നെ ആദരിക്കുന്നതയ്യോ, നിന്നെ കുത്തരമരുടുന്നതയ്യോ, നിന്റെ നിന്ന നീക്കുന്നതയ്യോ. ഒരു തീയറങ്ങട്ടെ, ഒരു തീയറങ്ങട്ടെ ഈ ആലയത്തിനകത്ത്, ഒരു തീയറങ്ങട്ടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. അതരങ്ങളിൽ ചലിക്കട്ടെ, കരങ്ങളിൽ ചലിക്കട്ടെ. ഓ അന്യഭാഷയിൽ അതരം തുറന്ന് അന്യഭാഷയിൽ ജനപരിമിച്ച് ആരാധിക്കട്ടെ. അന്യഭാഷ പറയുന്നവർ ആ തുറന്ന ശബ്ദത്തിൽ അന്യഭാഷകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യം നടക്കട്ടെ, ഇന്ന് രാത്രി അത്ഭുതം നടക്കട്ടെ. അസാധാരണമായ വൻകാര്യങ്ങൾ ഈ സഭയ്ക്കകത്ത്, ഈ ദേശത്ത്. ആരെ നോക്കരുത് കുഞ്ഞുങ്ങൾ, ആരെ നോക്കരുത് കരമടിച്ച കുഞ്ഞുങ്ങൾ. വാതുറ മന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. അഭിഷക്തമാ, ഒരുമിച്ച് ആരാധിക്കാൻ. ഇന്ന് രാത്രി ഒരു വൻകാര്യം, ഒരു അസാധാരണ കാര്യം ഇതിനകത്ത് സംഭവിക്കാൻ പോവാ. ഓ ബലപ്പെടട്ടെ, ബലപ്പെടട്ടെ ഈ ജനം, ബലപ്പെടട്ടെ ഈ ജനം, ഒരു സൈന്യമായി മാറട്ടെ. ഓ ഈ അസ്ഥികൾ ജീവിക്കുമോ? ഓ ഒരു കാറ്റ്, ഒരു കാറ്റ്, ഒരു കാറ്റ്, ഒരു കാറ്റ്. യെസ് യെസ്, ദൈവസഭയുടെ സുഗമമായ പ്രവർത്തനത്തിന് വിപരീതമായി എഴുതി നിൽക്കുന്ന അന്യായ പോരുകളെ ഇന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ആരാധിച്ച് അതിനെ ഒരത്ഭുതം എനിക്ക് വേണ്ടി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ രണ്ട് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ്യ.